നമ്മുടെ നാട്ടിലെ നേർച്ചകൾ, ഇപ്പൊ ഉത്സവങ്ങൾ എന്തൊക്കെയാ, ആന, കുതിര, പലപ്പോഴും റോഡെ പോകുമ്പോൾ കാണാൻ പറ്റുന്നതാണ്, ഇങ്ങനെ അടിയല്ലേ ആണും പെണ്ണും വലുതും ചെറുതും ഒക്കെ കൂടി ഇങ്ങനെ കുഴഞ്ഞു മറിഞ്ഞിട്ട് ആനയും കുതിരയും ഒട്ടകവും ശിങ്കാരി മേളവും പിന്നെ എത്ര ഗംഭീരമായ ഗാനമേളകളും വഴിയിലെല്ലാം കരിമ്പ് കച്ചവടവും പിന്നെ ഈത്തപ്പഴ കച്ചവടവും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഉത്സവങ്ങൾ. ഇത് എവിടാ മക്കളെ ഇത് നടക്കുന്നത്? ഇതെവിടാ നടക്കുന്നത്? ഈ മണ്ണൊക്കെ ഏത് മണ്ണാണ്? ഈ മണ്ണെല്ലാം ഏത് മണ്ണാ? വിലായത്തിന്റെ അത്യുന്നത പദവികളിലേക്ക് കടന്നുപോയ മഹാനായ വെളിയങ്കോട് മർക്കാദി റളിയല്ലാഹു അൻഹുവിന്റെ, മഹാനായ ഖുതുബുസ്സമാൻ സയ്യിദ് അലവി തങ്ങളുടെ, മഹാനായ സൈനുദ്ദീൻ മഖ്ദൂമിന്റെ ഒക്കെ പാദസ്പർശമേറ്റ മണ്ണുകളല്ലേ ഈ മണ്ണ്? സ്വർഗത്തിലേക്ക് കൈപിടിച്ച് ജനനബിയെ കൊണ്ടുപോയ ആ മഹാരഥന്മാരുടെ പിന്തുടർച്ചാവകാശികളും നാട്ടുകാരും അവരോടുള്ള കടമ നിറവേറ്റുന്നത് പാതിരാത്തിൽ ആണും പെണ്ണും കൂടെ കൂടിക്കലർന്ന് ഗാനമേള നടത്തിയ മക്കളെ, ശിങ്കാരിമേള നടത്തിയ, ആനപ്പുറത്ത് കയറിയ ഏത് സഹാബിയാ ആനപ്പുറത്ത് കയറിയത്? അള്ളാഹുവിന്റെ റസൂലോ സഹാബാക്കളോ ഏതെങ്കിലും ആനപ്പുറത്ത് കയറ്റിയിട്ട് എന്തെങ്കിലും ഉത്സവം നടത്തിയോ? അള്ളാഹു ഖുർആനിലൂടെ ശപിച്ച് നശിപ്പിച്ച ആനപ്പട്ടാളത്തെ പറ്റിയല്ലേ പറയുന്നത്? ആനക്കൂട്ടത്തെ എങ്ങനെയാ റബ്ബ് തകർത്തേന്ന് നിങ്ങൾക്കറിയോ? അവരുടെ മേൽ അബാബിൽ പക്ഷികളെ ആറ്റം ബോംബുകളേക്കാൾ ശക്തിയുള്ള ഇരുമ്പ് കല്ലുകളുമായിട്ട്, പഴുത്ത കല്ലുകളുമായിട്ട് വിട്ട് നശിപ്പിച്ചു കളഞ്ഞെങ്കിൽ ഇനിയും ഒരു അബാബിൽ പക്ഷികളുടെ കൂട്ടം വരണമോ? ചാവക്കാടും മണത്തലയിലും വെളിയങ്കോടും ഒക്കെ വരണോ? ഇനിയും അള്ളാഹുവിന്റെ ശാപം ഉണ്ടാകണോ? ഇനിയും ആനക്കൂട്ടങ്ങൾ തകരണോ? എവിടെന്ന് കിട്ടി ഈ സംസ്കാരം? ചെറുപ്പക്കാർ ഇതിനെതിരെ ചിന്തിച്ചേ പറ്റൂ. എന്നോട് ആർക്ക് വിരോധം തോന്നിയാലും വേണ്ടില്ല, ഇനിയുള്ള ഒരു കാലുള്ള ബോംബ് വെച്ച് തകർത്താലും കുഴപ്പമില്ല. വളരെ ശക്തമായി പറയാണ്, ഇത് ശിർക്കാണ്, ഇത് തെറ്റാണ്, ഇത് നിഷിദ്ധമാണ്, ഇത് ഹറാമാണ്, ഇത് അല്ലാ ഇഷ്ടപ്പെടാത്തതാണ്, റസൂലുള്ള ഇഷ്ടപ്പെടാത്തതാണ്, സഹാബാക്കൾ ഇഷ്ടപ്പെടാത്തതാണ്, ഔലിയാക്കൾ ഇഷ്ടപ്പെടാത്തതാണ്, ആരിഫ്യങ്ങൾ ഇഷ്ടപ്പെടാത്തതാണ്, വെളിയങ്കോട് മർക്കാദി ഇഷ്ടപ്പെടാത്തതാണ്, മമ്പുറന്തങ്ങൾ ഇഷ്ടപ്പെടാത്തതാണ്, സൈനുദ്ദീൻ മഖ്ദൂം ഇഷ്ടപ്പെടാത്തതാണ്. അതുകൊണ്ട് ഇത്തരം ധിക്കാരങ്ങൾ നടക്കുമ്പോൾ ഇങ്ങനെ ഓട്ടോറിക്ഷ ഇരപ്പിച്ച് നടക്കുന്ന ചെറുപ്പക്കാരുണ്ടെങ്കിൽ നിങ്ങളുടെ തലച്ചോറി നികൃഷ്ടമായ കാര്യങ്ങളുടെ മുന്നിൽ പണയം വെക്കാതെ നിങ്ങൾ മുസ്ലിമാണെന്ന ആർജവം വീണ്ടെടുത്തുകൊണ്ട് ഇത്തരം ധിക്കാരങ്ങൾക്കെതിരെ ശക്തമായിട്ട് ഇത്തരം നികൃഷ്ടമായ നീചമായ ഹറാമായ ആഘോഷങ്ങൾക്കെതിരെ എന്റെ ചെറുപ്പക്കാർ ശക്തമായി പ്രതികരിക്കണം. പറ്റുമോ മക്കളെ? പറ്റുമോ? അതിനുള്ള ആർജവം ഉണ്ടോ? ഇല്ല എന്നാ തോന്നുന്നത്. അതാ അനങ്ങാതിരിക്കുന്നത്. അതിനുള്ള ചങ്കുറപ്പുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? ഇൻഷാല്ലാ പ്രതികരിക്കണം. പ്രതികരിക്കണം എന്ന് അടി ഉണ്ടാക്കണമെന്നല്ല, ആനയുടെ കൊണ്ടുപോയിട്ട് ആനയ്ക്ക് ഇങ്ങനെ പിന്നെ മുളക് വരട്ടിക്കൊടുത്ത് ആനയെ ഇളക്കി വിടണമെന്നൊന്നുമല്ല പറയുന്നത്. നിർത്തിക്കാൻ വേണ്ടി ആര്, നമ്മൾ സഹകരിച്ചില്ല പിന്നെ എങ്ങനെ ഇതൊക്കെ ജയിക്കുന്നത്? ആന മാത്രം റോഡിൽ കൂടെ പോയാൽ ഉത്സവം നടക്കും? നടക്കുമോ? കേരളത്തിലെ മുഴുവൻ ആനയും ചാവക്കാടൊന്നും വെളിയങ്കോട് ഒരു ഇങ്ങനെ നിരന്നങ്ങോട്ട് പോകാൻ തുടങ്ങിയാൽ ഉത്സവമല്ലോ നടക്കുമോ? ഉത്സവം നടക്കുന്നത് നമ്മളെപ്പോലത്തെ മനുഷ്യർ പോയി സഹകരിക്കുമ്പോഴാണ്. നമ്മുടെ വീട്ടിലെ പെണ്ണുങ്ങൾ വയറും തുറന്നിട്ട് ശരീരവും തുറന്നിട്ട് തലയും തുറന്നിട്ട് റോഡിലൂടെ ഇറങ്ങി നടക്കുമ്പോഴാണ് ഉത്സവം വിജയിക്കുന്നത്. അത് കാണാൻ വേണ്ടിയാ ചെറുപ്പക്കാരവിടെ കൂടുന്നത്. ഈ കൂടുന്ന ആളുകളാണ് ഉത്സവം വിജയിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇതൊക്കെ നിർത്തണം, ഇതൊക്കെ നിർത്തണം. ഇസ്ലാമിക സംസ്കാരത്തിലേക്ക് മടങ്ങണം. മുസ്ലിം